നമ്മൾ ഓരോരുത്തരും ആകാംക്ഷയോടെ കാത്തിരുന്ന പുസ്തക പ്രകാശന ചടങ്ങിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമുക്ക് ഓരോരുത്തർക്കും പ്രിയങ്കരനായ നമ്മുടെ രവിചന്ദ്രൻ സാറിൻ്റെ വെളിച്ചപ്പാടിൻ്റെ ഭാര്യ എന്ന പുസ്തകം പ്രകാശനം ചെയ്യാൻ വേണ്ടി മലയാളത്തിൻ്റെ പ്രിയ കവി കുരീപ്പുഴ ശ്രീകുമാർ സാറിനെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഈ പുസ്തകം ഏറ്റുവാങ്ങാൻ വേണ്ടി ഹയർ സെക്കൻഡറി അധ്യാപകനായ ശ്രീ രാഗേഷിനെയും സ്വാഗതം ചെയ്യുന്നു. ഏതാനും ചില വാക്കുകൾ സംസാരിക്കാൻ വേണ്ടി ശ്രീ കുരീപ്പുഴ ശ്രീകുമാർ സാറിനെ സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. വെളിച്ചപ്പാടിൻ്റെ ഭാര്യ എന്ന പുസ്തകം ആണ് ഇന്ന് പ്രകാശിതം ആയിരിക്കുന്നത്. സാധാരണഗതിയിൽ ആളുകൾ ചിന്തിക്കാത്ത വളരെയധികം കാര്യങ്ങൾ രവിചന്ദ്രൻ ഈ പുസ്തകത്തിലൂടെ നമ്മുടെ ചിന്തയ്ക്ക് മുമ്പിൽ സമർപ്പിക്കുന്നുണ്ട്. കേരളം മുന്നോട്ടാണോ പിന്നോട്ടാണോ സഞ്ചരിച്ചത് കഴിഞ്ഞ വർഷങ്ങളിൽ എന്നുള്ളതിൻ്റെ ഒരു വലിയ അന്വേഷണമാണ് ഈ പുസ്തകം. ഈ പുസ്തകം വായിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് കേരളം അതിവേഗം ബഹുദൂരം പിന്നോട്ട് പോയി എന്നാണ്. അതിൻ്റെ ഏറ്റവും നല്ല തെളിവിൻ്റെ മുമ്പിലൂടെയാണ് ഞങ്ങളിപ്പോൾ ഇങ്ങോട്ട് നടന്നു വന്നത്. 1980കൾക്ക് മുൻപ് ഇന്ന് കാണുന്ന ഈ പുതിയകാവ് ക്ഷേത്രം റെയിൽവേ മൈതാനം ആയിരുന്നു. ഞാൻ കൊല്ലവസങ്ങളെ പഠിക്കുന്ന സമയം 70 to 75 80 മുമ്പുള്ള കാലം, അന്ന് ഈ ചുറ്റുമതിൽ ഇല്ലായിരുന്നു. പടിഞ്ഞാറേ ഭാഗത്ത് ഒരു ചെറിയ ക്ഷേത്രം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ചുറ്റുമതിലിനുള്ളിൽ നിൽക്കുന്ന ആൽമരം അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഈ ആൽമരത്തിൻ്റെ ചുവട്ടിലാണ് വലിയ രാഷ്ട്രീയ സംവാദങ്ങൾ കൊല്ലത്ത് നടന്നിരുന്നത്. ഞാൻ തന്നെ ഒരിക്കലും വിസ്മരിക്കാനാകാത്ത 3 പ്രസംഗങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ വിദ്യാർത്ഥിയായിരുന്ന സമയത്ത് ഒന്ന് കെ ബാലകൃഷ്ണൻ്റെ പ്രസംഗമാണ്, വേറൊന്ന് എൻ ശ്രീകണ്ഠൻ നായരുടെ പ്രസംഗമാണ് ആയിരുന്നു, വേറൊന്ന് പനമ്പിള്ളി ഗോവിന്ദമേനോൻ്റെ പ്രസംഗം. ഈ 3 പ്രസംഗങ്ങളും അത്യുജ്വലമായ പ്രസംഗങ്ങൾ ആയിരുന്നു. നമ്മുടെ സിരകളിലേക്ക് ആവേശത്തിൻ്റെ രക്തം ഇരമ്പിപ്പായിക്കുന്ന കെ ബാലകൃഷ്ണൻ്റെ പ്രസംഗം, കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് അതിമനോഹരമായിട്ട് പനമ്പിള്ളി ഗോവിന്ദമേനോൻ്റെ പ്രസംഗം, ശ്രീകണ്ഠൻ നായർ കൊല്ലത്തിൻ്റെ വികാരമായിരുന്നു. എൻ ശ്രീകണ്ഠൻ നായർ അമ്പലപ്പുഴക്കാരനാണ്, പക്ഷേ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല കൊല്ലമായിരുന്നു. കൊല്ലത്തെ ഒരുപാട് തീക്ഷ്ണമായ സമരങ്ങൾക്ക് നേതൃത്വം നൽകിയ തൊഴിലാളി നേതാവായിരുന്നു എൻ ശ്രീകണ്ഠൻ നായർ. പക്ഷേ അദ്ദേഹത്തിന് വളരെ തരളമായ ഒരു മനസ്സ് ഉണ്ടായിരുന്നു. സാധാരണ രാഷ്ട്രീയക്കാരൻ എന്ന് പറയുമ്പോൾ ഒരു പരുക്കൻ മനുഷ്യനാണ് നമ്മുടെ മുമ്പിൽ വരുന്നത്. പൊട്ടിക്കരയുന്ന രാഷ്ട്രീയക്കാരനെ വീണ്ടും വീണ്ടും കാണിച്ച് അപഹസിക്കുന്ന ഒരു മീഡിയ സംസ്കാരം കൂടി വളർന്നു വന്നിട്ടുള്ള ഒരു കേരളമാണിത്. രാഷ്ട്രീയക്കാരനെ കരയാൻ കഴിയണം. രാഷ്ട്രീയക്കാരൻ എപ്പോഴും ചുവപ്പിനെക്കുറിച്ച് മാത്രം, ധൈര്യത്തെക്കുറിച്ച് മാത്രം, പ്രണയ നിരാസത്തെക്കുറിച്ച് മാത്രം ആലോചിക്കുന്ന ആളായിരിക്കാൻ പാടില്ല. അതുകൊണ്ടാണ് രാഷ്ട്രീയക്കാരൻ കരഞ്ഞു പോകുന്നത്. കഴിഞ്ഞ LDF മന്ത്രിസഭയിൽ വനംവകുപ്പ് മന്ത്രിയായിട്ടിരുന്ന ബിനോയ് വിശ്വം ഈ പുസ്തകത്തിൽ ബിനോയ് വിശ്വത്തെക്കുറിച്ച് വളരെ നല്ല അഭിപ്രായം രവിചന്ദ്രൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാതൃകയാക്കാവുന്ന അപൂർവം രാഷ്ട്രീയക്കാരിൽ ഒരാളാണ് ബിനോയ് വിശ്വം. 2 പേരെയാണ് അദ്ദേഹം പേരെടുത്ത് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് പാലക്കാട്ടെ പാർലമെൻറ്റ് അംഗം MB രാജേഷും വേറൊരു വലതുപക്ഷ രാഷ്ട്രീയത്തിൽ പെടുന്ന വേറൊരാളെ കൂടി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ഇൻസിഡൻറ്റ് വെച്ചിട്ട് ഹിന്ദു MLA ആണ് എന്ന അവകാശവാദവുമായി നിയമസഭയിൽ ദേവസ്വം ബോർഡിൻ്റെ വോട്ടിങ്ങിൽ പങ്കെടുക്കാത്ത ഒരു കോൺഗ്രസ് MLA ബാലറാം എന്ന MLA തൃത്താല MLA അദ്ദേഹത്തെക്കുറിച്ചും ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ബിനോയ് വിശ്വം മന്ത്രിയായിരുന്ന സമയത്ത് ഒരു ഘട്ടത്തിൽ അനാവശ്യമായ ഒരു ആരോപണം ഉണ്ടായ ഒരു ഘട്ടത്തിൽ അദ്ദേഹം കരഞ്ഞുപോയി. അദ്ദേഹം ഇങ്ങനെ വിങ്ങി പൊട്ടുന്നത് നമ്മൾ TVയിലൂടെ കണ്ടു. ആവശ്യമില്ലാത്ത ഒരു ആരോപണത്തെ സഹിക്കുവാൻ ആ രാഷ്ട്രീയക്കാരന് സാധിച്ചില്ല എന്നുള്ളതാണ്. അദ്ദേഹം വലിയ രാഷ്ട്രീയക്കാരുടെ പിൻബലത്തോടുകൂടി രാഷ്ട്രീയ രംഗത്ത് കടന്നു വന്ന ആളാണ്. അദ്ദേഹത്തിന് മുമ്പുള്ള വലിയ രാഷ്ട്രീയക്കാരെ ഉരുക്കു മനുഷ്യൻ എന്ന് പറയാവുന്ന TV തോമസും MN ഗോവിന്ദൻ നായരും ഒക്കെ ആയിരുന്നു.
അവരുടെ പിൻഗാമിയായിട്ട് വന്ന ബിനോയ് വിശ്വം ഒരു ദിവസം കരഞ്ഞുപോയി. ടി വി രാജേഷ് ഒരു ദിവസം കരഞ്ഞുപോയി. പക്ഷേ ഈ കരച്ചിലൊരു ക്വാളിറ്റിയാണ്. അതുപോലെ എൻ ശ്രീകണ്ഠൻ നായർക്ക് കരയാൻ കഴിയുന്നൊരു മനസ്സുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ അമ്മ എന്ന പുസ്തകം അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ആ ശ്രീകണ്ഠൻ നായർ പ്രസംഗിച്ച സ്ഥലമാണിത്. എനിക്ക് ഓർമ്മയുള്ള മൂന്ന് പ്രസംഗങ്ങൾ നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എത്രയോ വലിയ രാഷ്ട്രീയ നേതാക്കന്മാർ പ്രസംഗിച്ച സ്ഥലമാണ്. അയ്യങ്കാളി വില്ലുവണ്ടിയിൽ റൗക്കയായിട്ട് വന്ന് കൊല്ലത്ത് നടന്ന മേലുടുപ്പിന് മേലുടുപ്പ് ധരിക്കാൻ വേണ്ടി കൊല്ലത്തെ സ്ത്രീകൾ നടത്തിയ ഗോപാലദാസ് എന്ന അജ്ഞാതനായി പോയ ഒരു വലിയ നേതാവിൻ്റെ പിന്നിൽ നിന്ന് നടത്തിയ വലിയ സമരം അവസാനിപ്പിച്ചത്, അതിനെ സംബന്ധിച്ചൊരു തർക്കമുള്ളത് ഒന്ന് ഈ റെയിൽവേ മൈതാനത്ത് വെച്ച് ആണ് എന്നും വേറൊന്ന് പീരങ്ക മൈതാനത്ത് വെച്ച് ആണും എന്നാണ്. എന്തായാലും ചരിത്രത്തിൽ വളരെ പ്രാധാന്യമുള്ള ആ മൈതാനം 80 ശേഷം ഉണ്ടായ കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അപ്പോൾ കേരളം അങ്ങോട്ട് പോയി. കേരളം മുന്നോട്ടോയോ പിന്നോട്ടോയോ? 80കൾക്ക് മുമ്പ് ഒരൊറ്റ സ്ത്രീയും നാരങ്ങാ വിളക്ക് കത്തിക്കാൻ വേണ്ടി ഈ റെയിൽവേ മൈതാനത്ത് വന്നിട്ടില്ല. അവിടെ രാഷ്ട്രീയ യോഗങ്ങൾ നടക്കുകയും ടാക്സിക്കാർ അവരുടെ ടാക്സികൾ ഇടുകയും ചെയ്തിരുന്ന സ്ഥലമായിരുന്നു. പക്ഷേ ഇന്ന് അത് സമ്പൂർണ്ണമായിട്ടും കെട്ടിയടച്ച് അതിൻ്റെ പുറംഭാഗത്തെല്ലാം യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്ന ഇന്ത്യ കണ്ട ഏറ്റവും അപകടകരമായ പുസ്തകം ഭഗവത്ഗീത, ഭഗവത്ഗീതയിലെ വാക്കുകൾ എഴുതി വെച്ച് എല്ലാ ദിവസവും പൂജ. വിവിധ സ്ഥലങ്ങളിൽ നിന്നും അവിടെ നാരങ്ങാ വിളക്കിനായിട്ട് വരുന്ന ആ സ്ത്രീ സഹോദരിമാർ ഇത് കാണുകയാണ് നമ്മൾ. അപ്പോൾ കേരളം അങ്ങോട്ട് പോയോ മുമ്പോട്ട് പോയോ പുറന്നോട്ട് പോയോ? കേരളം വളരെ വേഗത്തിൽ വളരെ പിന്നോട്ട്, വളരെ 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 പിന്നോട്ട് പോയിരിക്കുന്നു. മതാതീത സാംസ്കാരിക യാത്ര ഞങ്ങൾ അവസാനിപ്പിച്ചത് അരുവിപ്പുറം എന്ന ആ സ്ഥലത്തായിരുന്നു. അരുവിപ്പുറം തിരഞ്ഞെടുക്കുവാനുള്ള കാരണം ശ്രീനാരായണ ഗുരു അവിടെ ഒരു വിഗ്രഹം പ്രതിഷ്ഠിച്ചു എന്നുള്ളതേ അല്ല. അദ്ദേഹത്തിൻ്റെ വിഗ്രഹ പ്രതിഷ്ഠകളെ വാസ്തവത്തിൽ നമ്മളൊരു പുനർവിചിന്തനത്തിന് വിധേയമാക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ആ രീതിയിലുള്ള അഭിപ്രായം തന്നെയാണ് രവിചന്ദ്രൻ ഉള്ളത് എന്ന് ഈ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് തോന്നുകയും ചെയ്തിരുന്നു. ഈ സ്ഥലത്ത് അദ്ദേഹം ചെയ്തത് വിഗ്രഹം പ്രതിഷ്ഠിക്കുക മാത്രമല്ല, അവിടെ അദ്ദേഹം സ്വന്തം കൈകൊണ്ട് എഴുതി വെച്ച ഒരു ശ്ലോകം നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണ് ഇത്. ഇത് എഴുതി വെച്ച സ്ഥലം എന്നുള്ള നിലയ്ക്കാണ് കാസർഗോട്ട് മഞ്ചേശ്വരത്ത് രാഷ്ട്രകവി ഗോവിന്ദപ്പയുടെ വീട്ടിൽ നിന്നും ആരംഭിച്ച മതാതീത സാംസ്കാരിക യാത്ര അവിടെ അവസാനിപ്പിക്കാൻ തീരുമാനിക്കുന്നത്. പക്ഷേ ഞങ്ങൾ അവിടെ അവസാനിപ്പിക്കാനായിട്ട് ചെല്ലുമ്പോൾ മൈക്ക് സാങ്ഷൻ പോലും കിട്ടിയില്ല. അവിടെ ഒരു സമാപന യോഗം നടത്തുവാനുള്ള അനുമതി പോലും പോലീസുകാരെ ഞങ്ങൾക്ക് തന്നില്ല. ഞങ്ങൾ പിന്നെ അവിടം വരെ ചെന്നിട്ട് സമാപന സമ്മേളനം നെയ്യാറ്റിങ്ങരയിൽ വെച്ച് നടത്തുകയായിരുന്നു. ഞങ്ങളവിടെ ചെല്ലുമ്പോൾ കണ്ട കാഴ്ച അത് ഹിന്ദു വർഗീയവാദികളുടെ ഒരു കൂടാരമായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. ജാതിഭേദവും മതദ്വേഷവും ഇല്ലാതെ എല്ലാവർക്കും ഒന്നിച്ച് വന്നിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം എന്നുള്ള നാരായണ ഗുരുവിൻ്റെ സങ്കല്പങ്ങളെ മുഴുവൻ പൊളിച്ചുകൊണ്ട് അതൊരു കാവിക്കോട്ടയായിട്ട് മാറിയിരിക്കുന്ന ദൃശ്യമാണ് ഞങ്ങൾ കണ്ടത്. വളരെ വേദനയോടുകൂടിയാണ് ഞങ്ങൾ ആ യാത്ര അവസാനിപ്പിക്കുകയും നെയ്യാറ്റിങ്ങരയിൽ ചെന്ന് ആ യാത്ര സമാപന സമ്മേളനം നടത്തുകയും ചെയ്തത്. കേരളം അങ്ങോട്ട് പോയി. കേരളം വളരെ വളരെ പിന്നോട്ട് പോയിരിക്കുന്നു. നമ്മുടെ സാംസ്കാരിക നവോത്ഥാന നായകന്മാരെ എല്ലാവരെയും തന്നെ ജാതികൾ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു. അയ്യാ വൈകുണ്ഠരെ നാടാർ സമുദായം ഹൈജാക്ക് ചെയ്തു. നാരായണ ഗുരുവിനെ ഈഴവ സമുദായം ഹൈജാക്ക് ചെയ്തു. ചട്ടമ്പിസ്വാമിയെ നായർ സമുദായം ഹൈജാക്ക് ചെയ്തു. അയ്യങ്കാളിയെ KPMS, അതിനെ ഹൈജാക്ക് ചെയ്തു എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല. അവർ മാത്രം ഉയർത്തി കാണിക്കുന്ന ഒരു നവോത്ഥാന നായകനായിട്ട് മാറിപ്പോയി. അതേസമയം മറ്റേ സ്ഥലങ്ങളിൽ അങ്ങനെയല്ല. മറ്റു സ്ഥലങ്ങളിലെ നവോത്ഥാന കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിനു വേണ്ടി പ്രവർത്തിച്ച കവികളെയും സാംസ്കാരിക നായകന്മാരെയും എല്ലാം രാഷ്ട്രീയക്കാർ അവരുടെ മുദ്രകൾ ആക്കി മാറ്റുന്നതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഞാൻ ഒരിക്കലേ കൽക്കട്ടയിൽ പോയപ്പോൾ കഴിഞ്ഞ തവണ ജ്ഞാനപീഠ പുരസ്കാരം കിട്ടിയ ശംഖുഘോഷിൻ്റെ വീട്ടിൽ പോയി അദ്ദേഹത്തെ കാണണം എന്ന് തോന്നി. അതിൻ്റെ കാരണം ശംഖുഘോഷിനെ കുമാരനാശാൻ കൽക്കട്ടയിൽ പഠിച്ച കോളേജും ആ കോളേജിൽ കുമാരനാശാൻ ഇരുന്ന് പഠിച്ച മുറിയും അറിയാം എന്നുള്ളതുകൊണ്ടാണ്. ഞാൻ അവിടുത്തെ മാതൃഭൂമി ലേഖകനായ രവി പാലൂരുമായിട്ട് ഈ ശംഖുഘോഷ് എവിടെയാണ് താമസിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് CPMൻ്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ പോയി. അന്ന് ജ്യോതി ബസുവാണ് അവിടുത്തെ മുഖ്യമന്ത്രി. ബുദ്ധദേവ് ഭട്ടാചാര്യ സാംസ്കാരിക വകുപ്പ് മന്ത്രി. ബുദ്ധദേവ് ഭട്ടാചാര്യ അന്ന് ഓഫീസിൽ ഉണ്ട്. അദ്ദേഹം വഴിയെല്ലാം പറഞ്ഞു തന്നു. അവിടെയുള്ള ചില പ്രോഗ്രസീവായിട്ടുള്ള എഴുത്തുകാരുടെ പേരില്ലാസങ്ങളും ഫോൺ നമ്പറും എല്ലാം തന്നു.
പക്ഷേ അന്ന് ഞാൻ കണ്ട ഒരു അത്ഭുതം, ബുദ്ധദേവ് ഭട്ടാചാര്യയുടെ മേശപ്പുറത്ത് രവീന്ദ്രനാഥ് ടാഗോറിൻ്റെ ഒരു പടം വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഞാനപ്പോഴാലോചിച്ചു, കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികളുടെ, ഇടതുപക്ഷ രാഷ്ട്രീയ ഹൃദയപക്ഷ രാഷ്ട്രീയക്കാരുടെ ഓഫീസുകളിൽ എങ്ങും തന്നെ കുമാരനാശൻ്റെ ഒരു പടം ഇല്ലല്ലോ എന്ന് ഞാൻ ആലോചിച്ചു. ആകെക്കൂടി ഒരു സാഹിത്യകാരൻ്റെ പടം ഞാൻ കണ്ടിട്ടുള്ളത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലാണ്. രണ്ട് എഴുത്തുകാരുടെ പടം അവർ വെച്ചിട്ടുണ്ട്. ഒന്ന് വയലാർ രാമവർമ്മയുടെ പടം, വേറൊന്ന് തോപ്പിൽവാസിയുടെ പടം. തോപ്പിൽവാസിയുടെ ചിത്രം വെച്ചതിന് പിന്നിൽ കാര്യമുള്ളത് അവരുടെ എം എൽ എ ആയിരുന്നു അക്കാലത്ത് അദ്ദേഹം. 57 ആദ്യത്തെ നിയമസഭയ്ക്ക് ഉണ്ടാകുന്ന ഘട്ടങ്ങളിൽ തോപ്പിൽവാസി നിയമസഭാംഗമായിരുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ എന്നുള്ളതുകൊണ്ട് കൂടി ആയിരിക്കാമെന്ന് ഞാൻ കരുതുന്നു. പക്ഷേ മഹാകവി കുമാരനാശാൻ്റെ അല്ലെങ്കിൽ അയ്യങ്കാളിയുടെ ഇതുപോലെ സാംസ്കാരിക നവോത്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന കവികളുടെയും വലിയ സാംസ്കാരിക പ്രവർത്തകരുടെയും ചിത്രങ്ങൾ എന്തുകൊണ്ടാണ് നമ്മുടെ രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകരിക്കാൻ സാധിക്കാതെ വരുന്നത്? ഇപ്പോൾ സംഭവിക്കുന്നത് വലതുപക്ഷ സംസ്കാരം ഉൾക്കൊണ്ട ഏറ്റവും വലിയ ഭീഷണിയായിട്ട് മാറിയിരിക്കുന്ന ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അവരുടെ ഓഫീസുകളിൽ ഈ പടങ്ങളെല്ലാം വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അയ്യങ്കാളിയെ കാണണമെന്നുണ്ടെങ്കിൽ ബി ജെ പിയുടെ ഓഫീസിൽ പോകണം. അയ്യങ്കാളിയെ കാണാൻ സി പി എമ്മിൻ്റെ ഓഫീസിൽ പോകാൻ സാധിക്കില്ല. സി പി ഐയുടെ ഓഫീസിൽ പോയാലും സാധിക്കില്ല. കോൺഗ്രസിൻ്റെ ഓഫീസിൽ പോയാലും സാധിക്കില്ല. അയ്യങ്കാളിയുടെ പടം വെച്ചിരിക്കുന്ന ബി ജെ പിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിലാണ്. ഇതെന്തുകൊണ്ടാണ് സംഭവം? ഇതിനെയാണ് ഹൈജാക്ക് ചെയ്യുക എന്ന് പറയുന്നത്. നവോത്ഥാന നായകന്മാരെ വർഗീയ സംഘടനകൾ ഹൈജാക്ക് ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ദൃശ്യങ്ങൾ. അതേസമയം നമ്മളിങ്ങനെ ജാഥകളൊക്കെ നടന്ന സമയത്ത്, ഇപ്പം DYFI അതുപോലെ AYF അതുപോലെയുള്ള ഇടതുപക്ഷ യുവജന പ്രസ്ഥാനങ്ങൾ നടത്തിയ സാംസ്കാരിക യാത്രകളുണ്ട് കേരളത്തിൽ. അവർ ചെയ്യുന്ന എങ്ങനെയെന്ന് വെച്ചാൽ, തിരുവല്ല, ചങ്ങനാശ്ശേരി, ഇരയിപേറു പ്രദേശങ്ങളിൽ വരുമ്പോൾ മാത്രം പൊയ്യലപ്പച്ചൻ്റെ പടം വയ്ക്കും. എന്നിട്ട് പൊയ്യലപ്പച്ചനെ കുറിച്ച് അവിടെ മാത്രം പ്രസംഗിക്കും. പൊയ്യലപ്പച്ചനെ കുറിച്ച് വേറെ എങ്ങും തന്നെ അവരൊന്നും തന്നെ സംസാരിക്കില്ല. പൊയ്യലപ്പച്ചൻ എന്നൊരു ആളുള്ളതായിട്ട് കണ്ണൂരിലെ ആർക്കെങ്കിലും അറിയാമോ എന്ന് തന്നെ എനിക്ക് സംശയമാണ്. ആ രീതിയിൽ പ്രാദേശികവൽക്കരിച്ച് കാണുവാനാണ് ഹൃദയപക്ഷ പ്രസ്ഥാനങ്ങൾ പോലും ശ്രമിക്കുന്നത് എന്നത് ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഏതാണ്ട് എല്ലാ വിഷയങ്ങളും കേരളം ഇങ്ങനെ എല്ലാ തലങ്ങളിലും ഇങ്ങനെയുള്ള ഓരോ സാംസ്കാരിക നവോത്ഥാന നായകന്മാരെയും ഓരോരുത്തരും ഹൈജാക്ക് ചെയ്തപ്പോൾ ഹൈജാക്ക് ചെയ്യപ്പെടാത്ത ഒരു സാംസ്കാരിക നവോത്ഥാന നായകനുണ്ട് കേരളത്തിന്. അത് ബ്രഹ്മാനന്ദസ്വാമി ശിവയോഗിയാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ബ്രഹ്മാനന്ദസ്വാമി ശിവയോഗി സമ്പൂർണമായിട്ടും സംശയരഹിതമായിട്ട് എല്ലാ ജാതികളെയും എല്ലാ മതങ്ങളെയും നിരസിച്ചു എന്നുള്ളതുകൊണ്ടാണ്. അത്രമാത്രം ഉറപ്പുണ്ടായിരുന്ന ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആശയങ്ങളുമായിട്ട് യോജിച്ച ആളായിരുന്നു വാഗ്ഭടാനന്ദൻ. അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ വഴി ശ്രീനാരായണ ഗുരുവിൽ എത്തിച്ചേർന്ന ഒരു വലിയ മനുഷ്യനായിരുന്നു ആനന്ദതീർത്ഥൻ. ആനന്ദതീർത്ഥൻ ജാതിയുടെ കാര്യത്തിൽ കർശനമായ നിലപാടുണ്ടായിരുന്ന ഒരാളാണ്. ആനന്ദതീർത്ഥൻ്റെ പയ്യന്നൂരെ ആശ്രമത്തിൽ ഒരിക്കൽ മഹാത്മാഗാന്ധി വന്നു. അവിടെ അദ്ദേഹം ഒരു മാവിൻ്റെ തൈ നട്ടിട്ട് കുശല പ്രശ്നങ്ങൾ ചോദിച്ച കൂട്ടത്തിൽ ആനന്ദതീർത്ഥനോട് ചോദിച്ചു, നിങ്ങൾ ഹരിജനങ്ങൾക്ക് വേണ്ടിയിട്ട്, ഹരിജനങ്ങൾ എന്ന പദമാണല്ലോ മഹാത്മാഗാന്ധി ഉപയോഗിച്ചിരുന്നത്, ഹരിജനങ്ങൾക്ക് വേണ്ടിയിട്ട് ധാരാളം പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടല്ലോ, വാസ്തവത്തിൽ എന്താണ് നിങ്ങളുടെ ജാതി എന്ന് ചോദിച്ചു. മഹാത്മാഗാന്ധിയാണ് ചോദിക്കുന്നത്. അതിന് ആനന്ദതീർത്ഥൻ പറഞ്ഞ മറുപടി, ഞാൻ ജാതിയിൽ വിശ്വസിക്കുന്നില്ല എന്നായിരുന്നു. മഹാത്മാഗാന്ധിയുടെ മുഖത്ത് നോക്കി ജാതിയിൽ വിശ്വസിക്കുന്നില്ല എന്ന് പറയാൻ തൻ്റെ ഇടം ഉണ്ടായിരുന്ന ഒരു സമൂഹം നമ്മുടെ മുമ്പിൽ ഉണ്ടായിരുന്നു, നമ്മുടെ ചരിത്രത്തിലുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ് ഇത് ചൂണ്ടിക്കാട്ടുന്നത്. ഇത് ഞാൻ തിരുവനന്തപുരത്തെ ശിവഗിരി മഠവുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു സമ്മേളനത്തിൽ, ജാതിരഹിത സമ്മേളനത്തിൽ സംസാരിക്കാനായിട്ട് ചെന്നപ്പോൾ ഈ വിഷയം ഞാൻ പറയുന്നു. അപ്പോൾ എനിക്ക് ശേഷം പ്രസംഗിച്ച ശിവഗിരി മഠത്തിലെ ഒരു സന്യാസി പറഞ്ഞത്, അത് ശ്രീകുമാറിനെ ധാരണ ഇല്ലാത്തതുകൊണ്ടാണ് അദ്ദേഹം ഇന്ന ജാതിയിൽപ്പെട്ട ആളാണ് എന്ന് തെളിച്ച് പറയുകയുണ്ടായി. അങ്ങനെ പറയാതിരിക്കാനുള്ള സംസ്കാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന് കൂടി അപ്പോസ്തലനായിട്ടുള്ള ശ്രീനാരായണ ഗുരു ശ്രമിച്ചത് എന്നുള്ളത് ശിവഗിരി മഠത്തിലെ സന്യാസി ഒരു മറന്നുപോയി എന്നുള്ളതാണ് അത്ഭുതകരമായ കാര്യം. ഓരോ സന്ദർഭത്തിലും ഇപ്പം തന്നെ സർക്കാരിൻ്റെ അല്ല മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ്താവന വന്നിരുന്നു, ജാതി നിർബന്ധമല്ല സ്കൂളിൽ കുട്ടികളെ ചേർക്കാൻ, ജാതി നിർബന്ധമല്ല. അങ്ങനെ ഏതെങ്കിലും മുഖ്യമന്ത്രി പറഞ്ഞെന്ന് വിചാരിച്ച് ആരെങ്കിലും ചേർക്കാതിരിക്കുമോ? അങ്ങനെ ചേർക്കാതിരിക്കണമായിരുന്നെങ്കിൽ, മുഖ്യമന്ത്രി പറയുന്നതൊക്കെ ജനങ്ങൾ അനുസരിക്കണമായിരുന്നെങ്കിൽ കഴിഞ്ഞ LDF ഗവൺമെൻറ് കാലത്ത് ഉണ്ടായൊരു നല്ല തീരുമാനമുണ്ട്. എല്ലാ ശനിയാഴ്ചയും സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ കൈത്തറി വസ്ത്രം ഉടുത്തുകൊണ്ട് മുണ്ടുടുത്തുകൊണ്ട് വേണം ഓഫീസിൽ പോകാൻ. ആരെങ്കിലും അനുസരിച്ച്? VS അച്യുതാനന്ദൻ്റെ സ്വന്തം സംഘടനയായിട്ടുള്ള NGO യൂണിയൻകാർ ആരെങ്കിലും അനുസരിച്ചു? അന്ന് KGOA സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ആ സാംസ്കാരിക സമ്മേളനത്തിൽ പങ്കെടുത്തിട്ട് പറഞ്ഞത്, നിങ്ങളെല്ലാവരും പാൻറ്റിട്ടാണല്ലോ ഇവിടെ വന്നിരിക്കുന്നത്, പക്ഷെ മുഖ്യമന്ത്രി പറഞ്ഞത് നിങ്ങൾ മുണ്ടുടുത്തുകൊണ്ട് സർക്കാർ ഓഫീസിൽ പോകണമെന്നാണ്. അതുകൊണ്ട് ഇന്ന് വെള്ളിയാഴ്ചയാണ്, നാളെ ശനിയാഴ്ച,
നാളെയെങ്കിലും നിങ്ങൾ ഈ സമ്മേളനത്തിന് മുണ്ടുടുത്തുകൊണ്ട് വരാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ കെയ്യോയുടെ നേതൃത്വം ഇടപെടുകയും അവിടെ തന്നെ ഒരു കൈത്തറി സ്റ്റാളുണ്ടായിരുന്നു. നാളെ എല്ലാവരും കൈത്തറി മുണ്ടുകൊടുത്തുകൊണ്ട് ഈ സമ്മേളനത്തിൽ പങ്കെടുക്കണമെന്ന് പറയുകയും 5 മിനിറ്റ് കൊണ്ട് കൈത്തറി സ്റ്റാളിലെ മുഴുവൻ കൈത്തറി വസ്ത്രങ്ങളും വിറ്റുപോവുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ പറഞ്ഞതുകൊണ്ട് ആരെങ്കിലും ഇത് കൊടുക്കണമെന്നുണ്ടോ? ഇതൊരു ശിലയിൽ സ്മാരകം പോലെ തോന്നിപ്പിക്കുന്ന ഒരു ശിലാസ്മാരകം എന്ന് വരുന്ന രീതിയിൽ സിമെൻറ്റൊക്കെ ഉപയോഗിച്ച് ശിലയുടെ ഒരു രൂപം ഉണ്ടാക്കി കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് വെച്ചിട്ടുണ്ട്. കൈത്തറി വസ്ത്രം ധരിക്കണം എന്നുള്ള ഉത്തരവ്, അച്യുതാനന്ദ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവ്, അത് ആരെങ്കിലും അനുസരിച്ചോ? ഈ ശിലകളെല്ലാം അനാഥ ശിലകളായിട്ട് കേരളത്തിൽ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. അതുപോലെ മുഖ്യമന്ത്രിയുടെ ഈ പ്രസ്താവന പ്രാവർത്തികമാക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ജാതി ചേർക്കേണ്ട കാര്യത്തിൽ നിർബന്ധിക്കേണ്ടതില്ല, ജാതി വേണ്ട എന്നുള്ളവർക്ക് ജാതി ചേർക്കേണ്ടതില്ല എന്നുള്ളതിനെ സംബന്ധിച്ച് ഗവൺമെൻറ് ഉത്തരവുണ്ട്. പക്ഷേ ആ ഉത്തരവ് അപരിഷ്കൃതമായ കടുകട്ടിയായിട്ടുള്ള ഇംഗ്ലീഷിലാണ്. അത് ആർക്കും വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പോൾ ഇത് പ്രയോഗത്തിൽ വരുത്തണമെങ്കിൽ ആത്മാർത്ഥമായിട്ടാണ് മുഖ്യമന്ത്രി ഇത് പറഞ്ഞതെങ്കിൽ മലയാളത്തിൽ ഒരു പുതിയ ഉത്തരവുണ്ടാവണം. മലയാളത്തിൽ പുതിയ ഉത്തരവുണ്ടാവണമെന്ന് മാത്രമല്ല, ഈ പ്രവേശന സമയത്ത്, ഇപ്പോഴാണല്ലോ സമയം, ഈ സമയത്ത് എല്ലാ സ്കൂളുകളിലും ഈ ഉത്തരവിൻ്റെ, മലയാള ഉത്തരവിൻ്റെ വലിയ കോപ്പികളെടുത്ത് ഒട്ടിച്ചു വയ്ക്കണം. അവിടെയുള്ള ഇടതുപക്ഷ സാംസ്കാരിക പ്രവർത്തകർ ജനങ്ങളോട് പറയണം, ജാതി നിർബന്ധമല്ല, ജാതി നിങ്ങൾക്ക് വയ്ക്കേണ്ട എന്ന് തോന്നുന്നെങ്കിൽ നിങ്ങൾ വയ്ക്കരുത്, അങ്ങനെ പറയുവാനൊരു സംവിധാനം ഉണ്ടാക്കണ്ടേ? അങ്ങനെ ഉണ്ടാക്കാതെ ഏതെങ്കിലും ഒരു കാര്യം മാത്രം എവിടെയെങ്കിലും നിന്ന് പ്രസ്താവിച്ചാൽ അനുസരിക്കുന്ന ഒരു കേരളമാണോ ഇത്? അത്തരം നമ്മളുടെ ചില പുരോഗമനപരം എന്ന് നമുക്ക് തോന്നിക്കുന്ന പ്രസ്താവനകളിൽ പോലും സംശയമുണ്ടാക്കത്തക്ക ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് കേരളം മുന്നോട്ട് പോയി എന്ന് പറയുവാൻ സാധിക്കില്ല. വളരെ വേദനയോടുകൂടിയാണ് രവിചന്ദ്രൻ ഈ പ്രസ്താവനകൾ നടത്തിയിട്ടുള്ളത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകങ്ങളിൽ മിക്കവാറും കാര്യങ്ങളെല്ലാം തന്നെ, കേരളത്തിൻ്റെ നിലനിൽക്കുന്ന ആശുപത്രിയിലെ മതവൽക്കരണം, അത്ഭുതരോഗ ചികിത്സ, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വളരെ വിശദമായി ഇതിനകത്ത് പറയുന്നുണ്ട്. കേരളത്തിൽ പ്രവർത്തിക്കുന്ന സംഘടനകളെക്കുറിച്ച്, ജബ്ബാർ മാഷിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച്, കേരള യുക്തിവാദ സംഘത്തെക്കുറിച്ച്, ഇടവിറകിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച്, നാടുവിട്ട് പോകേണ്ടി വന്ന 2 യുക്തിവാദികളെക്കുറിച്ച്, സനൽ ഇടവിറകും ഇ എ ജബ്ബാറും ഭീഷണിയുണ്ട്, ക്രിസ്തുമത തീവ്രവാദികളുടെയും ഇസ്ലാം മത തീവ്രവാദികളുടെയും ഭീഷണിയുണ്ട്, ഇന്ത്യ വിട്ട് പോകേണ്ടി വന്ന 2 യുക്തിവാദികളാണ്. അവരെക്കുറിച്ചും വളരെ വിശദമായിട്ട് തന്നെ ഇതിനകത്ത് പറയുന്നുണ്ട്. പിന്നെ ഫ്രീ തോട്ട് എന്ന് പറയുന്ന യുക്തിയിന്ത, നമ്മുടെ ആലുവയിലെ യുക്തിയിന്ത വളരെ നിസ്വാർത്ഥമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. അവരെ കഴിഞ്ഞ വർഷം ഒരു വിചിത്രമായ ഒരു അവാർഡ് നൽകി. അവാർഡ് ഈ ഞങ്ങളൊരു 10 പേര് കൂടി നടത്തിയ മതാതീത സാംസ്കാരിക യാത്രയ്ക്കായിരുന്നു ആ അവാർഡ്. പക്ഷേ ആ അവാർഡിൻ്റെ പ്രശ്നം ഉണ്ടായത് ഒരു വ്യക്തിക്ക് കൊടുക്കാൻ സാധിക്കില്ല, കാര്യം ഇതിന് നേതാവില്ലായിരുന്നു. ഒരു സംഘടനയ്ക്ക് കൊടുക്കാൻ സാധിക്കില്ല, കാര്യം ഇതിന് സംഘടനയില്ലായിരുന്നു. ഒരു കൊടിക്കോ ബാനറിനോ കൊടുക്കാൻ സാധിക്കില്ല, കൊടിയില്ലായിരുന്നു, ബാനറില്ലായിരുന്നു. 10 ആളുകൾ, സാഹിത്യത്തിൽ താല്പര്യമുള്ള, സാംസ്കാരിക പ്രവർത്തനത്തിൽ താല്പര്യമുള്ള 10 ആളുകൾ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടന്ന് ജാതിയും മതവും അല്ല, മനുഷ്യനാണ് പ്രധാനം എന്ന് പറയുകയായിരുന്നു. യുക്തിവാദ സംഘങ്ങളുടെ എല്ലാ പിന്തുണയും ഞങ്ങൾക്ക് ലഭിച്ചിരുന്നു. ഈ അജബാർ വന്നിരുന്നു. ഇ എ ജബ്ബാർ യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ആ ജംഗ്ഷനിൽ നടത്തിയ യോഗത്തിൽ ഓഡിയൻസിൻ്റെ കൂട്ടത്തിൽ വന്നു വന്ന് ഞാൻ അദ്ദേഹത്തെ പരാമർശിക്കുകയും ചെയ്തു. എൻ്റെ വർത്തമാനത്തിൽ എല്ലാ യുക്തിവാദി സംഘങ്ങളുടെയും പിന്തുണ ഞങ്ങൾക്ക് ലഭിച്ചു. ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ മുഴുവൻ പിന്തുണ ഞങ്ങൾക്ക് ലഭിച്ചു. ഒരു ആൾ പോലും മാറിയതില്ല. ആർ എം പിക്കും CPMനും ഒന്നിച്ചിരിക്കാവുന്ന ഒരു വേദിയായിട്ട് വടകരയിലെ ആ വേദി മാറി എന്നുള്ളത് ഞാൻ സന്തോഷത്തോടെ ഓർക്കുന്ന ഒരു കാര്യമാണ്. അവർ ഈ ഫ്രീ തോട്ടുകാർ ഇവർക്കൊരു അവാർഡ് കൊടുത്തു, 10,000 രൂപയുടെ അവാർഡ് ഈ യാത്രയ്ക്ക് വേണ്ടിയിട്ടാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ഒരു അവാർഡ് ആയിരുന്നു അത്. കാര്യം ഒരാളിന് കൊടുക്കാൻ നിർവാഹമില്ല. അങ്ങനെ ആ യാത്രയിൽ പങ്കെടുത്ത 10 പേരെയും വിളിച്ചു വരുത്തി, 10 പേർക്കും ഓരോ ഉപഹാരവും കൊടുത്ത് ആ പൈസയും കൊടുക്കുന്ന ഒരു രീതിയിലാണ് ആ അവാർഡ് നടന്നത്. ആ യാത്രയെക്കുറിച്ച് രവിചന്ദ്രൻ ശ്രദ്ധിച്ചിട്ടില്ല ഈ പുസ്തകത്തിൽ എന്ന് തോന്നുന്നു. സാരമില്ല, ശ്രദ്ധിക്കാൻ സമയം ആയിട്ടില്ല. ഇനിയും നമ്മൾ ചെയ്തതിൻ്റെ ഫലം ഇനിയാണല്ലോ ഒരു പക്ഷേ ഉണ്ടാകുന്നത്, അത് ഉണ്ടാകുക തന്നെ ചെയ്യും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ആ സാഹിത്യത്തിൽ ഇത് സിനിമയെക്കുറിച്ച് പറയുന്നില്ല. 2 സിനിമ വെളിച്ചപ്പാടിൻ്റെ ഭാര്യ എന്ന് പറയുന്നത് തന്നെ MTയുടെ സിനിമയെക്കുറിച്ചാണ്. അതിനെക്കുറിച്ച് ശശികല ടീച്ചർ ഈയിടയ്ക്ക് പറഞ്ഞ, ശശികല ടീച്ചർ എന്ന് പറയുന്നത് തെറ്റാണ്, ശശികല ഈയിടയ്ക്ക് പറഞ്ഞ ഒരു കാര്യം, അന്ന് ഞങ്ങൾക്ക് ഇത്രയും ശക്തിയില്ലായിരുന്നു എന്നാണ്. MT വാസുകയുടെ ഈ സിനിമ ഉണ്ടാകുന്ന കാലത്ത് ഞങ്ങൾക്ക് ഇത്രയും ശക്തിയില്ലായിരുന്നു, അല്ലെങ്കിൽ കാണിച്ചു തരാമായിരുന്നു എന്നുള്ള അർത്ഥത്തിലാണ് ശശികല ഇപ്പോൾ സംസാരിക്കുന്നത്. ഇന്നും വേണമെങ്കിൽ തൻ്റെ ഇടപെടൽക്കത് പറയാം. അതിന് ഉദാഹരണമാണ് സി രവിചന്ദ്രൻ. ഇത്രയും വ്യക്തമായിട്ട് വളരെ കൃത്യമായിട്ട് അവരുടെ മുഖമറകളെ മുഴുവൻ വലിച്ചു കീറുന്ന രീതിയിലുള്ള ഈ ലേഖന സമാഹാരം എഴുതി രവിചന്ദ്രൻ ജീവിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെ അവരുടെ ശക്തിയെ നമ്മൾ കണക്കാക്കുന്നില്ല എന്നുള്ളത് കൊണ്ടാണ്. ചാർബാഗിനെ എഴുതി, പുയ്യാപ്പിള എഴുതി, ഇങ്ങനെ കേരളം മുഴുവൻ ചൊല്ലി നടക്കാൻ എനിക്ക് ധൈര്യം തരുന്നത് എനിക്ക് മുമ്പേ പോയ ആൾക്കാരാണ്.
സാഹിത്യത്തിൽ കേരളത്തിൻ്റെ സാഹിത്യ ചരിത്രത്തിൽ യുക്തിബോധത്തിൻ്റെ പ്രവർത്തനം സ്വാധീനം വളരെ വലുതാണ്. ആ വഴിയെ ഈ പുസ്തകത്തിൽ അദ്ദേഹം സഞ്ചരിച്ചിട്ടില്ല. എത്ര എത്ര എഴുത്തുകാരാണ്, എഴുത്തച്ഛൻ തൊട്ട് വേണമെങ്കിൽ നമുക്ക് കാണാം, എഴുത്ത് ഒരു കവിക്ക് എപ്പോഴും ഒരു യുക്തി ചിന്ത ഉണ്ടായേ സാധിക്കുള്ളൂ. എഴുത്തച്ഛനെ യുക്തിബോധം സ്വാധീനിക്കുന്ന രംഗമുണ്ട്. എഴുത്തച്ഛൻ നമ്മൾ വിചാരിക്കുന്നത് ഭക്തകവിയാണല്ലോ, എനിക്ക് തർക്കമൊന്നുമില്ല അക്കാര്യത്തിൽ. പക്ഷേ ആ എഴുത്തച്ഛനെ യുക്തിബോധം ഉള്ളതിൻ്റെ സന്ദർഭമുണ്ട്. ആ സന്ദർഭം ഗാന്ധാരി വിലപിക്കുന്ന ആ സന്ദർഭമാണ്. ഗാന്ധാരിയുടെ മക്കളെല്ലാവരും മരിച്ചുപോയി. അവരെ ആദ്യമായിട്ട് കണ്ണിൽ കെട്ടഴിക്കുന്നു. കെട്ടഴിച്ചിട്ട് നടന്ന ഈ മക്കളെ മുഴുവൻ കാണുന്നു. അവർക്ക് ഏറ്റവും കൂടുതൽ വേദന തോന്നിയത് അഭിമന്യു മരിച്ചു കിടക്കുന്നത് കണ്ടിട്ടാണ്. അഭിമന്യു മരിച്ചു കിടക്കുന്നത് കണ്ടിട്ട് കൃഷ്ണനോട് അവർ പറയുന്ന ഒരു ഒരു ഇരടിയുണ്ട്, കൊല്ലാതെ കൊള്ളാഞ്ഞതെന്തവൻ തന്നെ നീ. ഇനിയാണ് അദ്ദേഹത്തിൻ്റെ യുക്തിബോധം എന്തുമാത്രം കർശനമായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവ്. കൊല്ലാതെ കൊള്ളാഞ്ഞതെന്തവൻ തന്നെ നീ, കൊല്ലിക്കയത്രയെ നിനക്ക് രസമെടോ. ആരുടെ മുഖത്ത് നോക്കി പറയുന്നത്? ദൈവത്തിൻ്റെ മുഖത്ത് നോക്കി, ശ്രീകൃഷ്ണൻ്റെ മുഖത്ത് നോക്കി. ശ്രീകൃഷ്ണനെക്കുറിച്ച് പറയുമ്പോൾ എഴുത്തച്ഛൻ്റെ ഭ്രാന്താണ്. നിറന്ന വീലുകൾ നിരക്കവേ കുത്തി എന്ന് പറയുന്ന ആ ഭാഗം വായിച്ചു നോക്കിയപ്പോഴേക്കും ഭക്തി എന്തുമാത്രം ഭ്രാന്താവസ്ഥയിലായിരുന്നു അദ്ദേഹത്തിൽ പ്രവർത്തിച്ചിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷേ ഈ ഒരു പ്രത്യേക ഘട്ടത്തിൽ ദൈവത്തെ ചോദ്യം ചെയ്യുവാനുള്ള യുക്തിബോധം എഴുത്തച്ഛന് പോലും ഉണ്ടായിരുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നീട് നമ്മൾ കാണുന്ന പുതിയ തലമുറയിലേക്ക് കടക്കുമ്പോൾ നമ്മൾ കാണുന്ന എല്ലാ എഴുത്തുകാരിലും എല്ലാ കവികളിലും ഇത് പ്രവർത്തിച്ചിരുന്നു. ആ യുക്തിബോധം പ്രവർത്തിച്ചിരുന്നത് കൊണ്ടാണ് കുമാരനാശാനെ ദുരവസ്ഥ എന്ന പുസ്തകം എഴുതാൻ സാധിച്ചത്. ഇടയ്ക്ക് ഒരാൾ പറഞ്ഞു, നമ്മൾ കുരിശുകൾ നമ്മുടെ വനമേഖലകളിലെല്ലാം ഗിരിമേഖലകൾ മുഴുവൻ കുരിശ് സ്ഥാപിച്ചിരിക്കുകയാണ്. ശരിയാണത്. ഞാൻ വളരെ കഷ്ടപ്പെട്ടാണ് ഇല്ലിക്കൽ കല്ല് കയറുന്നത്. ഇല്ലിക്കൽ കല്ല് ഒരു രാത്രിയും ഏതാണ്ട് ഉച്ചയ്ക്ക് ശേഷമുള്ള സമയവും കൊണ്ട് എങ്ങനെയെങ്കിലും വലിഞ്ഞ് ഇല്ലിക്കൽ കല്ലിൻ്റെ മുകളിൽ കയറിയപ്പോൾ അവിടെ നിൽക്കുന്ന ഒരു കുരിശ്, ആ കുരിശിനെ അവിടെ നിന്ന് ഇളക്കി മാറ്റിയത് ഒരു പ്രകൃതിക്ഷോഭമാണ്. ഒരു വലിയ പ്രകൃതിക്ഷോഭം ഉണ്ടായി. ഉരുൾപൊട്ടലുണ്ടായപ്പോൾ ഉരുൾപൊട്ടലിന് കുരിശെന്നോ പള്ളി എന്നുള്ള വ്യത്യാസമൊന്നുമില്ലല്ലോ, അത് പൊക്കിയെടുത്തൊരൊറ്റ ഏറെ വെച്ചു കൊടുത്തു കുരിശിനെ. പിന്നെ അവർ ആഘോഷപൂർവ്വം അവിടെ കൊണ്ടുവന്ന് കുരിശ് വെച്ചു. കേരളത്തിലെ എല്ലായിടവും കൊണ്ട് ഈ കുരിശ് കൃഷി, ഈ കുരിശു കൃഷിയെക്കുറിച്ച് ഒരാൾ പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് അവിടെയെല്ലാം കൊണ്ടുവന്ന് ഓരോ ശൂലം വെച്ച് വയ്ക്കണം, അന്നേരം അറിയാം എന്താ കാര്യം എന്നുള്ള കാര്യം. എത്ര അപകടകരമായ അഭിപ്രായമാണ് എന്ന് ഞാൻ ആലോചിച്ച് പോയി. കാര്യം വർഗീയലകളാണ്, നമ്മൾ കൊല്ലത്തുകാർ അങ്ങനെ കണ്ടിട്ടില്ല. മറാഠ കലാപമൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടെന്നുള്ളതല്ലാതെ കൊല്ലത്ത് വർഗീയലകളെ വലുതായിട്ട് ഉണ്ടായിട്ടില്ല. അങ്ങനെ ഉണ്ടായിട്ടുള്ളതിനെയെല്ലാം രാഷ്ട്രീയക്കാർ നിസ്സംഗരായിട്ട് നിന്നും മറ്റുമൊക്കെ അത് ഇല്ലാതാക്കി കളഞ്ഞിട്ടുണ്ട്. ഇപ്പം മരത്തടിയിൽ നടന്ന ഒരു ക്രിസ്ത്യൻ ഹിന്ദു പിന്നെ ഈഴവ സംഘടന നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാകും. അതൊക്കെ പിന്നെ ഈ ക്രിസ്ത്യാനികളും പിന്നെ ഈഴവ സമുദായത്തിലുള്ളവരും കോൺഗ്രസ്സിലും ഉണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും ഒക്കെ ഉണ്ട് എന്നുള്ളതുകൊണ്ട് അവരാരും ഇതിനകത്ത് സജീവമായിട്ട് ഇടപെടുകയൊന്നും ചെയ്യാത്തതുകൊണ്ട് അതൊക്കെ ചീറ്റിപ്പോയ വർഗീയലകളാണ്. പക്ഷേ വർഗീയലകളെ എന്താണെന്ന് അറിയണമെങ്കിൽ മലയാളത്തിൽ ദുരവസ്ഥ എന്ന പുസ്തകം വായിക്കണം. ദുരവസ്ഥയിൽ ഭ്രാന്ത് പിടിച്ച ഒരു ജനത മറ്റുള്ളവരുടെ വീടുകൾ ആക്രമിക്കുന്നത്, പെൺകുട്ടികളെ ബലാത്സംഗം ചെയ്യുന്നത്, ആളുകളെ മുമ്പിൽ വെച്ച് കൊല്ലുന്നത്, ഇതൊക്കെ അതായത് ഒരു സംഘം ഒരു മോബ് ഒരു തീപ്പന്തവുമായിട്ട് ഇങ്ങനെ പോവുകയാണ്. പോകുമ്പോൾ അടുത്ത് കാണുന്ന ആളിനെ നോക്കിയിട്ട് ആ വീട് നമ്മുടെ വീടല്ല, അവൻ മറ്റേ മതക്കാരനാണ്, അവിശ്വാസിയാണ് എന്ന് പറഞ്ഞിട്ട് ഏത് മതവിശ്വാസിയാണോ അവർക്കെതിരെയുള്ള മതവിശ്വാസിയാണ് അവിടെ താമസിക്കുന്നതെങ്കിൽ ആ വീട് തകർക്കുകയാണ്. പിടിച്ച കിട്ടാത്തൊരു കാര്യമാണത്. നമുക്കൊരിക്കലും നിയന്ത്രിക്കാൻ സാധിക്കാത്ത അസാധാരണമായ ഒരു പ്രതിഭാസമാണ് വർഗീയലകളെന്ന് പറയുന്ന ആ വർഗീയലകളുടെ ഏറ്റവും നല്ല ചിത്രം ഇവിടെയാണുള്ളത്. ഞാൻ ഓർക്കുകയായിരുന്നു, ഞാൻ അസംഗങ്ങളെ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ഓവർബ്രിഡ്ജ് കയറി ഇങ്ങനെ ഇറങ്ങുന്ന സ്ഥലത്ത് റെയിൽവേയുടെ ഒരു ക്വാർട്ടേഴ്സ് ഉണ്ട്. ആ ക്വാർട്ടേഴ്സിലെ ഒരു സ്ഥലത്ത് ശ്രീകൃഷ്ണൻ ഇങ്ങനെ ആ ഓടക്കുകൾ ഊതിക്കൊണ്ട് നിൽക്കുന്ന ഒരു പ്രതിമയുണ്ടായിരുന്നു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഒരു സിമൻ്റ് സ്തൂപം വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഒരു കുരിശ് വെച്ചിരിക്കുന്നു. ഒരു ദിവസം നോക്കിയപ്പോൾ പിന്നെ നമ്മൾ രാവിലെ ഒരു ദിവസം കാണുന്നത് ഈ കുരിശ് താഴെ കിടക്കുന്നു, കൃഷ്ണൻ അവിടെ നിൽക്കുന്നു. പിന്നെ ഒരു ദിവസം രാവിലെ നമ്മൾ നോക്കിയപ്പോൾ കാണുന്നത് കുരിശ് എഴുന്നേറ്റ് നിൽക്കുന്നു, കൃഷ്ണൻ അവിടെ കിടക്കുന്നു. കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ കാണുന്നത് ഈ ഓടക്കുള്ളിൽ വായിക്കുന്ന കൃഷ്ണൻ്റെ കയ്യിൽ ഈ ഗ്യാപ്പ് ഉണ്ടല്ലോ, ഈ ഗ്യാപ്പിൽ കുരിശിരിക്കുന്നു. കുരിശും പിടിച്ചുകൊണ്ട് കൃഷ്ണൻ നിൽക്കുന്ന കാഴ്ചയാണ് പിന്നെ കാണുന്നത്. ഒരു വിശ്വാസി ഓടി ചെന്നിട്ട് ഈ കുരിശിനിട്ട് ഒറ്റ അടിയിച്ചു കൊടുക്കുകയാണ്. കുരിശിനെ അടിച്ചപ്പോൾ കൃഷ്ണൻ്റെ കൈ ഓടക്കുള്ളിലെല്ലാം തകർന്നു പോയി. കുരിശൻ തകർന്നു, കൃഷ്ണൻ തകർന്നു. അത് പോലീസുകാരെടുത്ത് ഈസ്റ്റ് പോലീസിനെ കൊണ്ടുവന്ന് വെച്ചു. ഇങ്ങനെയാണ് ഒരു വർഗീയതയുടെ ആരംഭം എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് വർഗീയ ലഹളയിലേക്ക് മാറിപ്പോകാവുന്ന ആരംഭം ഈ ചെറിയ ചെറിയ സംഭവങ്ങളിലൂടെയാണ്. അതുകൊണ്ട് നമ്മൾ വളരെയധികം ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ട് ഉണ്ട്. കുമാരനാശാനെ ഈ പുസ്തകം എഴുതാൻ സാധിച്ചത്, ദുരവസ്ഥ എന്ന പുസ്തകം എഴുതാൻ സാധിച്ചത് അദ്ദേഹത്തിൻ്റെ യുക്തിബോധം പ്രവർത്തിച്ചതുകൊണ്ടാണ്. ചങ്ങമ്പുഴയ്ക്ക് വളരെ നമ്മളൊക്കെ എഴുതുന്നതിനേക്കാൾ എത്രയോ ശക്തമായിട്ടാണ് ചങ്ങമ്പുഴ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിൽ ദൈവത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. രണ്ട് തൊട്ടേകിയാൽ ചുണ്ടിൽ ചിരിവരും, തെണ്ടിയല്ലേ മതം തീർത്ത ദൈവം. ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റില്ല.
അത്രമാത്രം ശക്തമായിട്ടാണ്, ധൈര്യസമേതമായിട്ടാണ് ചക്കമ്പടി കൃഷ്ണപിള്ള അദ്ദേഹത്തിൻ്റെ കവിതകളിൽ ഈ യുക്തിബോധം പ്രവർത്തിപ്പിച്ചത് എന്ന് അർത്ഥം. എൻ എൻ പിള്ള ഈശ്വരൻ അറസ്റ്റിൽ എന്ന നാടകത്തിന് പേരിടാൻ കഴിഞ്ഞ എൻ എൻ പിള്ള, തോപ്പിൽവാസി, പൊൻകുന്നം പർക്കി, എത്രയോ ആളുകളാണ് ഈ രംഗത്ത്. വയലാർ രാമവർമ്മ, തിരുനല്ലൂർ കരുണാകരൻ, തിരുനല്ലൂർ കരുണാകരൻ്റെ ഒരു പ്രസ്താവന വളരെ ശ്രദ്ധേയമാണ്, ഭഗവത്ഗീത ഫാസിസ്റ്റ് പ്രത്യയശാസ്ത്രങ്ങളുടെ പുസ്തകമാണ്, പ്രത്യയശാസ്ത്രത്തിൻ്റെ പുസ്തകമാണ് എന്ന് പറയും. ഇപ്പോൾ ആൾ പറഞ്ഞ ഭഗവത്ഗീതയെ ഒരു ദേശീയ ഗ്രന്ഥമായിട്ട് പ്രഖ്യാപിക്കണമെന്നാണ്. ഭഗവത്ഗീത ഇന്ത്യയിൽ ചെയ്തത് ഒരുവിധം കൊള്ളാവുന്ന ചിന്ത നടത്തിയിട്ടുള്ളവരാരും തന്നെ ഭഗവത്ഗീത നല്ല പുസ്തകമാണെന്ന് പറഞ്ഞിട്ടില്ല. ശ്രീബുദ്ധൻ പറഞ്ഞിട്ടില്ല, ജൈനന്മാരുടെ വർദ്ധമാന മഹാവീരൻ പറഞ്ഞിട്ടില്ല, പഴയ പുസ്തകമാണെന്നല്ലേ പറയുന്നത്, അവരാരും ഒരു കൈയും തൊട്ടിട്ടില്ല. നാരായണ ഗുരു പോലും പറഞ്ഞിട്ടില്ല, സഹോദരനയ്യപ്പൻ തീരെ പറഞ്ഞിട്ടില്ല. ആ പുസ്തകമാണ് ഒരു പ്രധാനപ്പെട്ട ആത്മീയ ഗ്രന്ഥമായിട്ട്, ഇന്ത്യയുടെ ദേശീയ ഗ്രന്ഥമായിട്ട് വയ്ക്കണമെന്ന് പറയുന്നത്. അതുപോലെ അപമാനകരമായിട്ടുള്ളൊരു കാര്യം വേറെ ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. ഒരിക്കലേ ഡെക്കാൻ ക്രോണിക്കിളിൻ്റെ ഒരു പത്രപ്രവർത്തക എന്നോട് ചോദിച്ചു, പ്രധാനമന്ത്രിക്ക് ഒരു പുസ്തകം വായിച്ചു കൊടുക്കുവാൻ സന്ദർഭം കിട്ടിയാൽ ഏത് പുസ്തകം വായിച്ചു കൊടുക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ എ ടി ഗോപറിൻ്റെ സമ്പൂർണ്ണ കൃതികൾ വായിച്ചു കൊടുക്കും. അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ, അത് വായിക്കുമ്പോഴെങ്കിലും അദ്ദേഹത്തിന് വിമാനം കണ്ടുപിടിച്ചത് നമ്മളാരും അല്ല എന്ന് മനസ്സിലാകുമല്ലോ എന്നായിരുന്നു ഞാൻ പറഞ്ഞത്. അപ്പോൾ ആ രീതിയിൽ വായനയുടെ രീതി, വായനയെ സ്വാധീനിക്കുന്നതാണ് ഈ ഭഗവത്ഗീതയിലെ പുസ്തകങ്ങൾ. എങ്ങനെയാണ് വായനയെ ആ ദുഷിച്ച രീതിയിൽ സ്വാധീനിക്കുന്നത്, ഇത് തിരിച്ചറിയണമെങ്കിൽ യുക്തിബോധം വേണം. ഭഗവത്ഗീതയെക്കുറിച്ച് ഫാസിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൻ്റെ പുസ്തകം എന്ന് പറഞ്ഞാൽ തിരുനല്ലൂർ കരുണാകരൻ യുക്തിബോധം എങ്ങനെ പ്രവർത്തിപ്പിക്കാം എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവായിരുന്നു. അങ്ങനെ ഇഷ്ടംപോലെ എഴുത്തുകാർ ഈ പുതിയ കാലത്തോട്, പുതിയ കാലത്തെ എഴുത്തുകാർക്ക് ധൈര്യമില്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കരിവള്ളൂർ പറ ഉമേഷ് ബാബുവിൻ്റെ, കെ സി ഉമേഷ് ബാബുവിൻ്റെ ഒരു കവിതയുണ്ട്, പ്രാർത്ഥിച്ചിട്ട് ഒരാൾ പള്ളിയിൽ നിന്ന് ഇറങ്ങുക, പള്ളിയിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് കാറിലെ പെട്രോൾ തീർന്നുപോയി. ഉമേഷ് ബാബു പറഞ്ഞതായാലും തിരിച്ച് പള്ളിയിലേക്കല്ല പോയത് എന്നാണ്, അടുത്ത പെട്രോൾ ബങ്ക് എവിടെയാണെന്ന് അന്വേഷിച്ചിട്ടാണ് പോയത്. ഈ രീതിയിൽ ആ ഈശ്വരൻ അന്ധവിശ്വാസങ്ങളെ ആക്രമിക്കുന്ന കവിതകൾ മലയാളത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. കരിവള്ളൂർ മുരളിയുടെ കവിതകൾ ഇതുപോലെ തന്നെ ഈശ്വരവിശ്വാസം, ഈശ്വരൻ എന്ന അന്ധവിശ്വാസത്തെ, ചെകുത്താൻ എന്ന അന്ധവിശ്വാസത്തെ, മതത്തെ, ജാതിയെ കർശനമായി എതിർക്കുന്ന കവിതകൾ കരിവള്ളൂർ മുരളി എഴുതുന്നുണ്ട്, കുഞ്ഞപ്പ പട്ടന്നൂർ എഴുതുന്നുണ്ട്. യുവകവികളിൽ വളരെ ശ്രദ്ധേയനായിട്ടുള്ള വിനോദ് വെള്ളായണി അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ വളരെ പരസ്യമായിട്ട്, ദൈവവിരുദ്ധവും മതവിരുദ്ധവും ജാതി വിരുദ്ധവുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ വളരെ പരസ്യമായിട്ട് പറയാറുണ്ട്. ഞാനടക്കമുള്ള ഇന്ന് ജീവിച്ചിരിക്കുന്ന ധാരാളം കവികളെ യുക്തിബോധം സാർത്ഥകമായ രീതിയിൽ സ്വാധീനിക്കുന്നും ഉണ്ട്. ഇതൊക്കെയാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത്. അദ്ദേഹത്തിൻ്റെ സ്വന്തം അനുഭവം പറയുന്ന ഒരു കുറിപ്പ് ഇതിനകത്തുണ്ട്. അത് രവിചന്ദ്രൻ പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഓഫീസിൽ ജോലി ചെയ്തിരുന്ന സമയത്ത് ഉണ്ടായ ഒരു അനുഭവമാണ്. അദ്ദേഹത്തിൻ്റെ സെക്ഷൻ ഓഫീസർ സ്ത്രീ അവരുടെ വയറ്റിൽ 12 മുഴകൾ ഉണ്ട് എന്ന് സ്കാൻ ചെയ്ത് കണ്ടുപിടിച്ചു. ഓപ്പറേഷൻ നടത്തണം. പക്ഷേ ഓപ്പറേഷൻ നടന്നതിന് മുമ്പ് അവർ പറഞ്ഞു, ദൈവം യേശു വന്ന് എന്നെ സഹായിച്ചു, യേശു എൻ്റെ എല്ലാ മുഴകളും നീക്കം ചെയ്തിരിക്കുന്നു, അതുകൊണ്ട് ഒന്നും കൂടെ സ്കാൻ ചെയ്ത് മുഴ ഉണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രമേ എന്നെ ഓപ്പറേഷന് വിധേയമാക്കാവൂ എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടാമത് സ്കാൻ ചെയ്തപ്പോൾ ഒറ്റ മുഴയില്ല. അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ മാത്രമേ ആളുകൾ വിശ്വസിക്കൂ എന്നാണ് പറഞ്ഞത്. രവിചന്ദ്രൻ്റെ ഒരു ദിവസം ഉച്ചയ്ക്ക് കാൻറ്റീനിൽ നിന്ന് ആഹാരം കഴിച്ചിട്ട് നിൽക്കുന്ന സമയത്ത് അങ്ങോട്ടുള്ള പി എസ് സി ഓഫീസിലേക്ക് നടന്നു കയറുന്ന സ്ഥലത്തേക്ക് നടന്നു കയറിയായിരുന്ന സ്ത്രീ ബോധം കെട്ട് വീഴുന്നു. അവരെ ആളുകളുടെ ആശുപത്രി കൊണ്ടുവന്നു, മരിച്ചു പോകുന്നു. രവിചന്ദ്രനും അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരും കൂടി അവരുടെ വീട്ടിൽ മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കാനായിട്ട് ചെല്ലുമ്പോൾ ഈ കഥ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന ഒരാളോട് പറയുന്നു. അപ്പോൾ അവർ പറയുന്നത്, ഇതെല്ലാം ശുദ്ധ കള്ളത്തരാണ്, അവരോട് ഇത് ഓപ്പറേഷൻ ചെയ്യാൻ ഞങ്ങൾ നിർബന്ധിച്ചാണ്, അവരുണ്ടാക്കിയൊരു കള്ളക്കഥയാണിത്, ഇതിനകത്ത് ഒരു വാസ്തവമില്ല, അവരന്ന് ശസ്ത്രക്രിയയ്ക്ക് വിധേയമായിരുന്നുവെങ്കിൽ അവരെന്നും ജീവിച്ചിരുന്നേക്കാമായിരുന്നു എന്ന സ്വന്തം അനുഭവം വിവരിക്കുന്ന ഒരു എഴുത്തുണ്ട്. അങ്ങനെ ചില അനുഭവങ്ങൾ നമുക്ക് ഉണ്ടാകാറുണ്ട്. എൻ്റെ കൂടെ ജോലി ചെയ്ത ഒരു സ്ത്രീ, അവരുടെ സഹോദരന്മാരൊക്കെ ഒരു പ്രത്യേക സഭയിൽപ്പെട്ട ആളുകളാണ്, ക്രിസ്തുമത സഭയിൽപ്പെട്ട ആളുകളാണ്. അവർ ഒറീസയിൽ മിഷണറി പ്രവർത്തനം നടത്തുക. അപ്പോൾ ഒറീസയിൽ മിഷണറി പ്രവർത്തനം നടത്തുന്ന ആളുകളെയൊക്കെ ചുട്ടുവന്നു അവിടുത്തെ ഹിന്ദു വർഗീയവാദികൾ. അന്ന് കമ്മ്യൂണിസ്റ്റുകാരാണ് അവർക്ക് ഷെൽട്ടർ ഉണ്ടാക്കി കൊടുത്തത്. ഇവർ വളരെ വിഷമിച്ച് ഇങ്ങനെ ഓഫീസിലിരിക്കുകയാണ്. എനിക്കെതിരെയുള്ള സീറ്റിൽ അവരിയ്ക്കുന്നത്. ഞാൻ അവരോട് എന്ന് പറയും, മാഡം നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങളുടെ സഹോദരന്മാരൊക്കെ അവിടെ സുരക്ഷിതരാണ്, എൻ്റെ അഭിപ്രായമുള്ളവർ അവിടെയുണ്ട്, കമ്മ്യൂണിസ്റ്റുകാർ അവിടെയുണ്ട്, അതുകൊണ്ട് അവർ നിങ്ങളുടെ സഹോദരന്മാരെ സംരക്ഷിക്കും, വിഷമിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ് അവരെ ആശ്വസിപ്പിച്ചു. ആശ്വസിപ്പിച്ചതിന് ശേഷം ഞാൻ പറഞ്ഞു, എന്നാലും ഇതിനകത്തൊരു കാര്യമുണ്ട്. കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ അവിടെ ചെന്ന് മതപരിവർത്തനം നടത്താൻ ശ്രമിക്കുന്നതാണല്ലോ മറ്റവരെ ക്ഷോഭിപ്പിച്ചിരിക്കുന്നത്, നിങ്ങൾ അങ്ങനെ ചെയ്യാതിരുന്നാൽ ഈ പ്രശ്നം ഉണ്ടാകുമായിരുന്നില്ലല്ലോ എന്ന് അവരോട് വളരെ സൗമ്യമായിട്ട് പറഞ്ഞു. അപ്പോൾ അവരെന്നോട് പറഞ്ഞത്, സാറേ അത് ചെയ്യാതിരിക്കാൻ ഒക്കില്ല. ഞാൻ പറയും, എന്താ കാര്യം, എല്ലാവരും പാപികളല്ലേ, അവരെ രക്ഷപ്പെടുത്തണ്ടേ, പാപികളെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള പ്രവർത്തനമാണ് അവർ നടത്തുന്നത്, ഇങ്ങനെയാണ് അവരെ വിശ്വസിപ്പിച്ച് വെച്ചിരിക്കുന്നത്. ഇത് എനിക്ക് ബോധ്യമുള്ളൊരു കാര്യമാണ്, എവിടെയെങ്കിലും എഴുതിയോ പറയുകയോ ചെയ്യാവുന്ന ഒരു കാര്യമാണ്.
വേറെ എനിക്ക് ബോധ്യമുള്ളൊരു കാര്യം, പി എസ് സി ഓഫീസല്ല, കൃഷി വകുപ്പിൻ്റെ ഒരു ഓഫീസിൽ, തിരുവനന്തപുരത്തെ കൃഷി വകുപ്പിൻ്റെ ഒരു ഓഫീസിൽ ഞാൻ ഉച്ചയ്ക്ക് എൻ്റെ സുഹൃത്തിനെ കാണാനിട്ടില്ലെന്ന്, വിൽസൺ ജോൺ എന്ന് പറയുന്ന എൻ്റെ സുഹൃത്തിനെ കാണാനിട്ടില്ലെന്ന്. അപ്പോൾ അവിടെ ഓഫീസിൽ ആരും തന്നെ ഇല്ല. ഒരു സ്കൂ ഒരു 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 ലേഡി ജീവനക്കാരി ഫാൻ്റെ താഴെയിരുന്ന് വളരെ വേഗത്തിൽ ഇങ്ങനെ എന്തോ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് അവരോട് വളരെയധികം മതിപ്പ് തോന്നി. എല്ലാവരും ചോറണായി പോയിരിക്കുന്ന സമയത്ത് ചോറണാതെ ഈ സ്ത്രീ അവിടെ ഇരുന്ന് ഫയൽ എഴുതിക്കൊണ്ടിരിക്കുന്നല്ലോ എന്ന് ഓർത്തപ്പോൾ വലിയ സന്തോഷം തോന്നി. പക്ഷേ ഇക്കാലത്ത് നേരിട്ട് ഒരാളെ ഇക്കാര്യങ്ങളിൽ അപ്രീഷിയേറ്റ് ചെയ്യാൻ സാധിക്കില്ലല്ലോ എന്നുള്ളതുകൊണ്ട് ഞാൻ പുറത്തിങ്ങനെ മാറി നിന്ന് എൻ്റെ സുഹൃത്ത് വന്നപ്പോൾ പറഞ്ഞു, വിൽസ, ആ സ്ത്രീയെ കണ്ടുപിടിക്കണം, നിങ്ങളെല്ലാവരും ആഹാരം കഴിക്കാൻ പോയ സമയത്ത് അവരവിടെ ഇരുന്ന് ജോലി ചെയ്യായിരുന്നല്ലോ എന്ന്. അപ്പോൾ വിൽസൺ എന്നോട് ചോദിച്ചു, ശരി അവരുടെ അടുത്ത് പോയി കണ്ടോ അവരെന്താ എഴുതുന്നതെന്ന് കണ്ടോ? ഞാൻ പറഞ്ഞു, ഞാൻ അവരുടെ അടുത്തെങ്കിലും പോയില്ല, ഞാൻ അവർ ഫയൽ എഴുതുന്നത് നോക്കിക്കൊണ്ട് ദൂരെ നോക്കിക്കൊണ്ടെന്നേ ഉള്ളൂ, എന്നാൽ അടുത്ത് പോയി ഒന്ന് നോക്കണമായിരുന്നു. അവർ എഴുതുന്നത് ഓം നമശിവായ എന്ന് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഓം നമശിവായ എന്ന് 100,000 തവണ എഴുതി ആ ഹനുമാൻ കോവിലിലെ വഞ്ചിയിൽ കൊണ്ടുവന്ന് ഇട്ടാൽ ഇവർക്ക് വലിയ പുണ്യം ലഭിക്കും എന്നാണ് അവർ വിചാരിച്ചിരിക്കുന്നത്. നല്ല ചോദിക്കും, സർക്കാരിൻ്റെ ഫയൽ എഴുതാനുള്ള പേപ്പർ ഉപയോഗിച്ച് സർക്കാരിൻ്റെ മഷി ഉപയോഗിച്ച് സർക്കാരിൻ്റെ കസേരയിലിരുന്ന് സർക്കാരിൻ്റെ ഫാനിൻ്റെ കീഴിലിരുന്നിട്ട് അവർ എഴുതുന്നത് നമ്മുടെ പ്രശ്നങ്ങളൊന്നുമല്ല. ഓ നമശോ ഏതോ വിഷയോ ഏതോ വിഷയോ എന്നുള്ള പ്രശ്നങ്ങളാണ്. അവർ പറയുന്ന ലോകം വേറെയാണ്. ഇടയ്ക്ക് ഒരു ഇസ്ലാം സംഘടന, തീവ്രവാദ സംഘടന ഒന്നുമില്ല, ഇസ്ലാം സംഘടന, ഇസ്ലാം സംഘടനയുടെ സമ്മേളനം, സമ്മേളനത്തിൽ എന്താണ് ചർച്ച ചെയ്യുന്നത് എന്നറിയാൻ പോയ പോലീസുകാർ പറഞ്ഞൊരു കാര്യങ്ങളുണ്ട്. പോലീസുകാർ പറഞ്ഞത് ഇവരെ കൊണ്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല, ഇവരിവിടുത്തെ കാര്യമേ അല്ല പറയുന്നത്, ഇവർ പരലോകത്ത് ചില പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവരെ സംശയിക്കുകയോ പിന്നെ പേടിക്കുകയോ ഒന്നും തന്നെ വേണ്ട. ജിന്നുണ്ടെന്നോ ഇല്ല എന്നൊക്കെയുള്ള തർക്കങ്ങളാണ്, ജിന്നുണ്ടോ പോലെ ഉണ്ടായിക്കേട്ടോ നമുക്കത് പ്രശ്നമില്ല. ജിന്നെ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ കേട്ടോ, ഞങ്ങളെങ്ങനെ വിശ്വസി എന്നെ എങ്ങനെ തെറ്റിദ്ധരിക്കട്ടെ. ജിന്നെ രൂപരഹിതനാണ്, വർണ്ണരഹിതനാണ്, കുപ്പിയിലടയ്ക്കപ്പെട്ട രീതിയിൽ ബിവറേജ് ഹോട്ടലിസ്റ്റിൽ നിന്നും വാങ്ങാൻ കിട്ടുന്ന ഒരു കക്ഷിയാണ്, ഇതൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് ജിന്നെ സമ്പൂർണ്ണമായിട്ടില്ലെന്ന് പറയാൻ എഴുത്തുകാരായി നമ്മളെ കൊണ്ട് സാധിക്കില്ല എന്ന് തോന്നുന്നു. എന്തായാലും വളരെ സന്തോഷമുണ്ട്. അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ പുസ്തകമാണ് ഞാൻ പ്രകാശനം ചെയ്യുന്നതെന്ന് തോന്നുന്നു. മറ്റേ ജ്യോതിഷവുമായിട്ട് ബന്ധപ്പെടുന്ന ഒരു പുസ്തകം എറണാകുളത്ത് വെച്ച് ഡി സി ബുക്സിൻ്റെ വേദിയിൽ വെച്ച് തന്നെ പ്രകാശനം ചെയ്ത് ഞാൻ ഓർമ്മിക്കുന്നു. ഈ പുസ്തകത്തിൻ്റെ ഇന്ത്യയിലെ രണ്ടാമത്തെ, ഈ പുസ്തകത്തിൻ്റെ രണ്ടാമത്തെ പ്രകാശനമാണ് ഇത്. ആദ്യത്തെ പുസ്തക പ്രകാശനം ഓസ്ട്രേലിയയിൽ വെച്ചാണ് നടന്നത് എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ധൈര്യത്തോടുകൂടി ഓരോ നിമിഷം ധൈര്യം ചോർന്നു പോകുന്നൊരു ഘട്ടമാണ്. ആളുകളിപ്പോൾ എന്നോട് ചോദിക്കുന്നത്, ഈ 10-60 വയസ്സായില്ലേ എന്നിട്ടും പിന്നെ ഇതൊന്നും നിർത്താറായൊന്നില്ലേ എന്നായിരിക്കുന്നത്. എനിക്ക് ഓരോ ദിവസം കഴിയുന്നതോറും 60 വയസ്സെന്ന് പറഞ്ഞാൽ 60 വയസ്സ് കഴിയുമെന്നതോറും എൻ്റെ എതിർപ്പ് കൂടിക്കൂടി ഇല്ല. 60 വയസ്സ് കഴിയുന്നതോട് തീരെ കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്ത ഒരാളായിട്ട് മാറുകയാണ് ഞാൻ. എന്ത് രാസപ്രവർത്തനമാണ് എന്നെ സംഭവിക്കുന്നത് എന്ന് എനിക്കറിയില്ല. ആൾ പറയുന്നത് 50 വയസ്സൊക്കെ കഴിഞ്ഞാൽ പിന്നെ മര്യാദ പഠിച്ചോളും എന്നാണ്. 60 വയസ്സ് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ സാംസ്കാരിക യാത്ര നടത്തിയത്, കേരളം മുഴുവൻ നടന്നിട്ട്. മറ്റേത് കൊല്ലത്ത് മാത്രമല്ല പറഞ്ഞിട്ടുണ്ടത്, കേരളം മുഴുവൻ നടന്നു പറഞ്ഞു. ജാതി മതമല്ല ശരിയെന്ന് പറഞ്ഞു. അന്ധവിശ്വാസങ്ങൾക്ക് പ്രവേശനം ഇല്ലാത്ത ഒരു വീടാണ് ഞങ്ങളുടേത്. ഒരു കൊച്ചു വീടുണ്ടാക്കിയ സമയത്ത് വാസ്തു നോക്കാതെ വെച്ച വീട്. ഞങ്ങൾ ആ കൂടി ആലോചിച്ചത് വീട്ടിനകത്ത് വെളിച്ചം കിട്ടണം, വായുസഞ്ചാരം കിട്ടണം, അങ്ങനെയാണ് ആ വീട് ഡിസൈൻ ചെയ്ത്. ഞങ്ങളൊക്കെ തന്നെയാണ് ഡിസൈൻ ചെയ്ത്, ഞാനും എൻ്റെ ബന്ധുക്കളും മകനും ബ്രദറിലായി എല്ലാം കൂടെ ചേർന്നിട്ടാണ് ആ വീടിനെ ഒരു രൂപരേഖ ഉണ്ടാക്കിയെടുക്കുന്നത്. ആ വാസ്തു നോക്കാതെ, ഗണപതി പൂജ നടത്താതെ കയറി താമസിച്ച വീട്ടിൽ താമസത്തിന് ശേഷമാണ് എനിക്ക് ഏറ്റവും നല്ല കവിതയ്ക്കുള്ള സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടുന്നത്. അത് ഇതുമായിട്ട് ബന്ധപ്പെടുത്തേണ്ട കാര്യമില്ല എങ്കിലും അങ്ങനെയും വേണമെങ്കിൽ നമുക്കിത് വായിച്ചെടുക്കാം എന്നാണ് എനിക്ക് പറയാനുള്ളത്. വലിയ സന്തോഷമുണ്ട്. ഈ ഊർജ പ്രവാഹം എപ്പോഴും ലഭിച്ചതിലുണ്ടായിരിക്കട്ടെ. ഒരു ഒരു 6 മാസം മുമ്പ് ഹൈദരാബാദിൽ, സെക്കന്ദരാബാദിൽ ഗദ്ദറിൻ്റെ വീട്ടിൽ പോയി ഞാൻ. ഗദ്ദറിൻ്റെ വീട്ടിൽ പോയപ്പോൾ ഗദ്ദറിൻ്റെ വീട്ടിലേക്ക് കയറുന്ന ആ വാതിൽപ്പടിക്ക് മുകളിൽ കുറേ മാവലകൾ ഇങ്ങനെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നു. തീർച്ചയായിട്ടും അത് അന്ധവിശ്വാസികളുടെ വീട്ടിൽ ചെയ്യുന്നൊരു കാര്യമാണല്ലോ. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്തിനാണ് ഇങ്ങനെ കെട്ടിത്തൂക്കിട്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ഒന്നും പറഞ്ഞില്ല, ചിരിക്കുക മാത്രമാണ് ചെയ്തത്. കുറച്ച് കാലം അദ്ദേഹം എന്ത് രൂക്ഷമായ എഴുതുന്ന കവിയാ. അയ്യപ്പനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞത്, ആണും ആണും ചേർന്നാണ് നീ ഉണ്ടായത് എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് കുയ്യപ്പ അങ്ങനെ ഉണ്ടാകുന്നത് എന്ന് കവിതയിലൂടെ ചോദിച്ച ആളാണ് ഗദ്ദർ. ഒരു 5-6 മാസം കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ വായിക്കുന്ന ഗദ്ദർ ആത്മീയതയിലേക്ക് തിരിച്ചു പോയിന്നാണ്. ഒരു സന്യാസിയുടെ മുമ്പിൽ ഇരിക്കുന്ന ഗദ്ദറിനെയാണ് പിന്നെ നമ്മൾ കാണുന്നത്. ഗദ്ദർ മലയാളത്തിലുള്ള ഒരുപാട് ആളുകൾ സ്വാധീനിച്ച ഒരു തെലുങ്ക് കവിയാണ്. നമ്മൾ അദ്ദേഹത്തിന് പിന്നെ ആശാൻ അവാർഡൊക്കെ കൊടുത്ത് അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഗദ്ദറിനെ കുറിച്ച് 2 ജീവചരിത്ര ഗ്രന്ഥങ്ങൾ തന്നെ മലയാളത്തിലുണ്ട്. ഗദ്ദറിനെ കുറിച്ച് ഞാനടക്കമുള്ള ആളുകൾ എഴുതിയ കവിതകൾ തന്നെ ഏതാണ്ട് 10 കവിതകൾ മലയാളത്തിലുണ്ട്. ആ ഗദ്ദറാണ് വയസ്സുകാലത്ത് ആത്മീയതയിലേക്ക് തിരിച്ചു പോയത്. അത് ഒരുപാട് ആളുകളുടെ ഒരു ധൈര്യത്തെ ചോർത്തി കളഞ്ഞു.
പലരും ഫേസ്ബുക്ക് വഴിയൊക്കെ നമ്മളോട് ചോദിച്ചു ഗദ്ദർ ഇങ്ങനെ പോയല്ലോ എന്താണ്. ഞാൻ പറഞ്ഞു ആര് പോയാൽ എന്താണ്. ഞാൻ അവരോട് പറഞ്ഞത് ടി എസ് തിരുമുമ്പ് എന്ന കമ്മ്യൂണിസ്റ്റ് കവിയെക്കുറിച്ചായിരുന്നു. ടി എസ് തിരുമുമ്പ് വളരെ വിപ്ലവകരമായിട്ട് കവിത എഴുതിയാളും കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ആത്മീയതയിലേക്ക് തിരിച്ചുപോയ ആളുമാണ്. ടി എസ് തിരുമുമ്പ് തിരിച്ചുപോയി എന്നുള്ളത് കൊണ്ട് കേരളത്തിലെ ഭൗതികവാദികൾക്ക് നാശമൊന്നും സംഭവിച്ചില്ല എന്നാണ് ഞാൻ അവരെ പറഞ്ഞ് സമാധാനിപ്പിച്ചത്. നക്സലൈറ്റ് ആയിരുന്ന അരേക്കണ്ടി അച്യുതൻ കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. അതുകൊണ്ട് കേരളത്തിലെ വിപ്ലവ ബോധമുള്ള ചെറുപ്പക്കാർക്ക് അവരുടെ വായനയ്ക്ക് എന്തെങ്കിലും ദോഷം സംഭവിച്ചോ? അതുകൊണ്ട് ഗദ്ദറിൻ്റെ മാറ്റമൊന്നും മറ്റ് ആളുകളുടെ ഊർജപ്രവാഹത്തെ തടയുവാൻ പ്രേരകമാവുകയില്ല. രവിചന്ദ്രന് ദീർഘകാലം ഈ പോരാട്ടം തുടർന്ന് നടത്തുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. അറിവ് ആർജിക്കുന്നതിനുള്ള സാമ്പ്രദായിക മാർഗങ്ങളിൽ നിന്നും ആധുനിക മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നത് ശാസ്ത്രതത്വങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള നിരീക്ഷണങ്ങളാണ്. ജീവിതത്തിൻ്റെ സമസ്ത മേഖലയിലും ശാസ്ത്രീയമായ സമീപനം മനുഷ്യ സമൂഹത്തെ നിരന്തരം പരിഷ്കരിച്ചു എന്നത് നിസ്തർക്കമായ കാര്യമാണ്. ശാസ്ത്രവും സാങ്കേതിക വിദ്യയും കൈകോർത്ത് സാമൂഹ്യ ജീവിതം കൂടുതൽ സുരക്ഷിതവും ആയാസരഹിതവും മെച്ചപ്പെട്ടതുമാക്കി. സമാന്തരമായി ഭൗതികമായ നവീകരണവും പരിഷ്കരണവും ഒരു സമൂഹം എന്ന നിലയിൽ മനുഷ്യൻ ആർജിച്ചുവെങ്കിലും ദൈവം, മതവിശ്വാസം, കപട ചികിത്സകൾ എന്നിങ്ങനെയുള്ള മേഖലയെ ചിന്താപരമായ ജഡത്വം ബഹുഭൂരിപക്ഷവും ഇന്നും പിന്തുടരുന്നു. ശാസ്ത്രതത്വങ്ങളെ ചിന്താപരമായ നവീകരണത്തിന് ഉപയുക്തമാക്കാൻ സാധിക്കാതെ പോകുന്നത് അന്ധവിശ്വാസങ്ങളിൽ അധിഷ്ഠിതമായ ജീവിതചര്യകളെ മുറുകെ പിടിക്കുന്നത് മൂലമാണ്. ഭൗതികമായ വിപ്ലവം ഒരു പുരോഗമന സമൂഹത്തിൻ്റെ ജീവവായുവാകുമ്പോൾ ചർച്ചകളും സംവാദങ്ങളും അനിവാര്യമാകുന്നു. സംഘടനാ തലത്തിൽ എസിൻസ് കൈവരിച്ച നേട്ടങ്ങൾ അത്ര തന്നെ ഉത്തരവാദിത്തങ്ങൾ നമുക്ക് നൽകുന്നു. ഒരു പുരോഗമനാത്മക സമൂഹം എന്ന നിലയിൽ നിന്ന് വീക്ഷിക്കുമ്പോൾ നമുക്ക് കൈമോശം വന്ന ഭൗതികമായ സത്യസന്ധതയെ സംഘടനാ തലത്തിൽ പുനരുജ്ജീവിപ്പിക്കുന്നതിനും മാനവികതയിൽ ഊന്നിയ ശാസ്ത്രീയ സമീപനം ആധാരമാക്കിയുള്ള ചിന്താ പദ്ധതിയുമായി സ്വതന്ത്ര ചിന്തകരുടെ ഒത്തുചേരലിലേക്ക് നിങ്ങളെ ഏവരെയും കുടുംബസമേതം സ്വാഗതം ചെയ്യുന്നു. Thank you.